एवरीवन, अस्सलाम वालेकुम, वेलकम टू मिक्स फ्लेवर्स बाय शाइना। എല്ലാവർക്കും സുഖാണല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അടിപൊളി ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട് ലാഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഘീ ചൂടാക്കാൻ വെക്കാം പാനില്. അതിലോട്ട് നമുക്ക് ഗോന്തിടാം. ഗോന്ത് എന്ന് പറഞ്ഞപ്പം എഡിബിൾ ഗം ആണ് ഇംഗ്ലീഷിൽ. ഇത് നല്ല കാൽഷ്യമും പിന്നെ വിറ്റമിൻ ഡി ഉള്ള സാധനമാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി വരപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരണം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂൽ മക്ന എന്ന് പറയും, ലോട്ടസ് സീഡ്സ് എന്ന് പറയും, അല്ല ഫോക്സ് നട്ട്സ് എന്ന് പറയും ഇതിന്. ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല സാധനമാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഗീല് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് ബാദാം ഇട്ടിട്ട് അതും ചെറുതായിട്ട് റോസ്റ്റാക്കി എടുക്കാം. അതേപോലെ എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ ഗീലോട്ട് ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റാക്കി എടുക്കാം. പിന്നെ കാഷ്യൂ, ഞാൻ ഇതെല്ലാം എടുത്തേക്കുന്നത് 200 grams ആണ്. വാൾനട്ടും പിസ്ത ഞാൻ എടുത്തിരിക്കുന്നത് 100 grams ആണ്. അടുത്ത നമുക്ക് വാൾനട്ടും പിസ്ത എടുക്കാം, അതും കൂടി നമുക്ക് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ ഈ ഗോന്തില്ലേ, ഗോന്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊങ്ങി വരുന്ന മാതിരി റോസ്റ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പല്ലിലെല്ലാം കുടുങ്ങാൻ തുടങ്ങും. പിന്നെ ഇത് നമുക്ക് പംപ്കിൻ സീഡ്സും പിന്നെ സൺഫ്ലവർ സീഡ്സ് അതും കൂടി നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. നല്ല ഹെൽത്തി ലാഡുവാണ്, നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ബോൺസിനും പിന്നെ നമ്മുടെ മുടിക്കും നല്ലതാണ്. പിന്നെ ഇതാണ് ഡ്രൈഡ് കോക്കോനട്ട്, കൊപ്ര എന്ന് പറയത്തില്ല, അതാണ് ഗ്രേറ്റ് ആക്കി എടുത്തേക്കാണ്. പിന്നെ ഇത് കഷ്കഷാണ്. കഷ്കഷ് എന്ന് പറഞ്ഞാൽ പൊപ്പി സീഡ്സ് എന്ന് പറയത്തില്ല, പൊപ്പി സീഡ്സ് അതാണ്. അത് ഞാൻ ഒരു 25 grams എടുത്തേക്കാണ്. പിന്നെ ഈ കൊപ്ര എന്ന് പറഞ്ഞത് അത് ഞാൻ ഒരു 250 grams എടുത്തേക്കാണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് സ്വീറ്റ് വേണ്ടേ, സോ അതിന് ഞാൻ ഇവിടെ 5 pieces ജാഗ്രി എടുത്തേക്കുവാണ്. അത് ഇച്ചിരി വെള്ളം, ഒരു 1/2 cup വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം, മെൽട്ടാക്കി എടുക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ഹെൽത്തിയാണ്. ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ എഡിബിൾ ഗമ്മും പിന്നെ മക്ന പറയപ്പം ഇത് ലോട്ടസ് സീഡ്സാണ്. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ റോസ്റ്റാക്കി എടുത്തില്ലെങ്കിൽ ഇതൊന്ന് ഗ്രൈൻഡ് ക്രഷാക്കി എടുക്കാം. ഒത്തിരി ഗ്രൈൻഡാക്കി പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ക്രഷാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ മിക്സിയിൽ ഇടാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കല്ലുകൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഗ്രൈൻഡാക്കി എടുക്കണം. ഗ്രൈൻഡ് വരപ്പോൾ സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണ്ട, ജസ്റ്റ് റഫായിട്ട് ഗ്രൈൻഡാക്കിയാൽ മതി. ഇതെല്ലാം നമുക്കൊരു വലിയ പാത്രമോ ബൗളോട്ട് ട്രാൻസ്ഫർ ആക്കിയിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ക്രഷാക്കിയത് ഗോന്തും പിന്നെ മക്കന, പിന്നെ നമുക്ക് ഈ കൊപ്രായും പിന്നെ കഷ്കഷ് ഇതാക്കില്ല, ഫ്രൈ ആക്കിയില്ലെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1.5 tablespoon ഏലക്കപ്പൊടി അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമ്മൾ മെൽട്ടാക്കി വെച്ചിട്ടില്ല ജാഗ്രി, അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സായി കൊടുക്കാം. ചൂടോടെ ഇട്ട് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സായി കൊടുത്തിട്ട് എന്നിട്ട് കൈ കൊണ്ട് നമുക്ക് ലാഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ ഇച്ചിരി എണ്ണ പെരട്ടിക്കോ, ഘീയോ എണ്ണ പെരട്ടിക്കോ, നന്നായിട്ടൊന്ന് ലാഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതേപോലെ അടിപൊളി ടേസ്റ്റാണ്, മുടിക്കും നല്ലതാണ്, ബോൺസിനും ഹെൽത്തിനും വെരി ഹെൽത്തിയാണ്. പിന്നെ ഈ ലാഡു നമുക്ക് 2 weeks വരെ സ്റ്റോർ ആക്കി വെക്കാം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ.